നിങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ദൈവമാണ് ഇവരെ എത്തിച്ചത്. പുഴയിൽ മുങ്ങിത്താഴുന്ന ഒരു കുടുംബത്തിലെ 5 പേരെയും സ്വന്തം ജീവൻ പോലും നോക്കാതെ രക്ഷിച്ച 2 കുട്ടികൾ. ദൈവമാണ് ഈ 2 കൊച്ചുമക്കളെ ഈ പുഴയിൽ എത്തിച്ചത്. അവർ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ 5 പേരും ഇവിടെ മുങ്ങി മരിക്കുമായിരുന്നു. പുഴയിൽ നിന്നും രക്ഷപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗമായ സജിതയുടെ വാക്കുകളാണ് ഇത്. നാദാപുരത്തുള്ള വെള്ളിയോടുള്ള പുഴയിലായിരുന്നു ഈ സംഭവം നടന്നത്. വെള്ളിയോടുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അടുത്തുള്ള പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു 5 പേരടങ്ങുന്ന കുടുംബം. എന്നാൽ ഇവർ വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് പരിസരത്തെങ്ങും ആരുമില്ലായിരുന്നു. ഒരുപക്ഷെ ആ 5 പേരും മരണത്തെ മുഖാമുഖം കണ്ടു കാണും. അവർ രക്ഷപ്പെടാൻ നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയത്താണ് എവിടെ നിന്നോ 2 വിദ്യാർത്ഥികൾ പുഴയിൽ എടുത്തുചാടി അതിസാഹസികമായി 5 പേരുടെയും ജീവൻ രക്ഷിച്ചത്. ഹൈടെക് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 15 വയസ്സുള്ള മുഹൈമിനും ക്രിസൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 14 വയസ്സുള്ള ഷാമിലുമാണ് ആ 5 പേരുടെയും ജീവൻ രക്ഷിച്ചത്. പുഴയിൽ മുങ്ങിത്താഴുന്ന ആ 5 പേർ ഇവരാണ്. പരപ്പുപാറയിലെ വ്യാപാരി സുരേന്ദ്രൻ്റെ 22 വയസ്സുള്ള മകൾ വിൻഷി, സുരേന്ദ്രൻ്റെ സഹോദരി സൗമിനിയുടെ മകൾ ബാംഗ്ലൂരുവിൽ നിന്നെത്തിയ 36 വയസ്സുള്ള സജിത, ഇവരുടെ 13 വയസ്സുള്ള മകൻ സിധുൻ, മറ്റൊരു സഹോദരിയായ ഷീജയുടെ മക്കളായ 23 വയസ്സായ ആഷ്ലി, 15 വയസ്സുള്ള അതുൻ എന്നിവരാണ് വെള്ളത്തിൽ അകപ്പെട്ടു പോയത്. ഈ 5 പേരെയുമാണ് ഷാമിലും മുഹൈമിനും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിയും കഴിഞ്ഞ് കൈയും കാലും കഴുകാൻ പുഴയിലോട്ട് പോയതായിരുന്നു മുഹൈമിനും ഷാമിലും. അപ്പോഴാണ് ഈ 5 പേരുടെയും ബഹളം കേട്ടത്. അങ്ങോട്ട് നോക്കി അവർ ആദ്യം കരുതിയത് 5 പേരും വെള്ളത്തിൽ നീന്തി കളിക്കുകയാണെന്നാണ്. പിന്നീടാണ് അവർ ശ്രദ്ധിച്ചപ്പോൾ രക്ഷിക്കണേ എന്നുള്ള വിളിയായിരുന്നു എന്ന് മനസ്സിലായത്. പിന്നെ ഒട്ടും സമയം കളയാതെ, സ്വന്തം ജീവൻ പോലും നോക്കാതെ അവർ 2 പേരും പുഴയിൽ എടുത്തുചാടി 5 പേരെയും കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. രക്ഷപ്പെട്ടതിന് ശേഷം സജിത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ദൈവമാണ് ഇവരെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ 5 പേരും മുങ്ങുമായിരുന്നു. ഏതായാലും സ്വന്തം ജീവൻ നോക്കാതെ അവരെ രക്ഷിച്ച ഈ 2 മിടുക്കന്മാർക്ക് കൊടുക്കാം ഒരു ബിഗ് സെല്യൂട്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.